ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് അതും ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കുകയാണ് കേട്ടോ. ഒരു പെട്ടെന്ന് കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ആണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യലും കാര്യങ്ങളൊന്നും അറിയാത്തവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എനിക്കിതൊന്നും കേക്കിൻ്റെ ഡെക്കറേഷനൊന്നും ഒട്ടറിയാത്ത ആളാണ് ഞാൻ. പക്ഷേ ഏകദേശം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിൽ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചെറുതായിട്ട് മധുരമുള്ളത് അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല മധുരം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്രീം മാത്രം എടുത്തിട്ട് വിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നല്ല സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്ററിലാണെങ്കിൽ ഒരു 3 മിനിറ്റ് വരെയൊക്കെ തുടർച്ചയായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ. വിസ്ക് ആണെങ്കിലും വിസ്ക് ഉപയോഗിച്ചാലും മതി. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രീം എടുക്കുന്ന ബൗൾ കുറച്ച് നേരം തണുപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ക്രീം നന്നായിട്ട് വിപ്പായിട്ട് കിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ലപോലെ തന്നെ അതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും. ഇപ്പോൾ അത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ശേഷം നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് ഭാഗിക്കാം. രണ്ട് ഒരു ഒരു കളർ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു പോർഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലൂ കളറാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത് അത്ര ബ്രൈറ്റായിട്ടൊന്നുമില്ല ഈ കളർ. അപ്പോൾ റെഡൊക്കെ ആണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്ലേവറൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ വല്ല ഫ്രൂട്ട് ക്രഷൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഞാൻ ആദ്യത്തെ ലെയറിൽ ഒഴിക്കാൻ മറന്നാണ്. രണ്ടാമത്തെ വയ്ക്കുമ്പോൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഷുഗർ സിറപ്പിന് പകരമായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ എടുത്തിട്ട് പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഫ്രൂട്ട് ക്രഷ് ഇട്ടിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ട് വേറൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഈ സെക്കൻഡ് ലെയറിലാണ് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ആദ്യത്തേൽ മറന്നുപോയി. അതുപോലെ തന്നെ ഞാൻ 4 ലെയർ ബ്രെഡുകളാണ് 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കുട്ടികൾക്ക് കറക്റ്റായിരിക്കും ഇത്. വീണ്ടും ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ബ്ലൂ ക്രീമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1 എണ്ണം അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2-3 കളറുകളുണ്ടെങ്കിൽ ഓരോ ലെയറിലും ഓരോ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല രസമായിരിക്കും, കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരു ഫീല് വരും. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മൊത്തത്തിൽ കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പേർട്സ് ഒന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. ആവുന്ന രീതിയിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് നമ്മുടെ ബ്ലൂ കളർ നിറച്ചു കൊടുത്തിട്ട് നമുക്കറിയാവുന്ന പോലത്തെ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡും അതുപോലെ ഇത് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് നമുക്ക് സൈഡൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ കേക്ക് ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്കെടുത്ത് മുറിച്ച് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കിയതെന്നൊന്നും ഒരിക്കലും പറയില്ല. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റ് പല ഫ്ലേവറുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, കേക്കിൻ്റെ എന്തെങ്കിലും ഫ്ലേവേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ചോക്ലേറ്റ്, അതുപോലെ തന്നെ നമുക്ക് ബട്ടർ സ്കോച്ച്, ഇതൊക്കെ ചെയ്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.